नागपूर अब चेन्नायनहल्ली बैंगलूर बैंगलूर वलियर सम्मेलनत्तिले वलियर संघाटकन अदुपोले पंड इवडे भारतराज मथोक्क काञ्ञंगाड वरुन्न आ कालघट्टत्तिल कुरच्च कालम ञान अवडे फुल टाइम वर्क मधु ऐसी प्रसिद्ध नेता भारतराज मथो आ मथोक् वर सदर्भ इन विविध विविध स्थल प्रश्न अब समर ऑटोमेटिकली अवड़े प्रस्थान जयचु उदाहरण या गुजरात एवं ऐसे पूजा समय ओपन अगले पल प्रावश्यम पर सी जावसान पर जाति मनुष्यत् वे नानुषिक परगण जाति ष्यपिड़ी अदाहरण गुजरात यूपी प्रत्येक राजस्थान राजस्थान अति अभयंकर जाति राजस्थान बीहार कुरे भाग उत्प्रदेश ओर जाति जीविक प्रदेश बीहार पाड़े वाले पावप्ड आमटी सोसैटी अल ओडीश इन विविध स्थल अटिस्थानपर नई जाति गोत्र गोत्र संस्कार केर गोत्र संगति अब गोत्र गोत्रपेट आोत्रते पची अल गोत्रमे गोत्र गोत्र पक्ष आ गोत्र अस्थान अवड़े नाम हिंदु विभाग जातिपर वेर्ति अचारकन अब संघाटकन प्रचारकन प्रचारकन आर पदमू वर्ष प्रचारकन फुल टाइम वर्कर पल पल विभाग वनवासी कल्याण संस्थान घोष प्रमुख आरएसएस संस्थान घोष प्रमुख कूटाय प्रवर्तन സുതാര്യമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം സുതാര്യത എന്ന് പറയുന്നത് എന്താ ഒരു സംഘടനയുടെ സ്വാഭാവികമായ പ്രവർത്തന രീതികൾ ഭരണഘടനാപരമായ രീതി വെച്ചതോ അല്ലെങ്കിൽ
മുൻകാലത്തുള്ള പ്രവർത്തകന്മാരെ അവർ പ്രവർത്തിച്ചിട്ടുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തന രീതിയാക്കി മാറ്റിയതോ അതാണല്ലോ സാധാരണ രീതി ഒരു സംഘടന ഫോളോ ചെയ്യുന്നത്. ഏത് സംഘടന അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്? മുൻ നേതാക്കന്മാര് പറഞ്ഞു വെച്ചതും അവർ ജീവിച്ചതും അവർ കാണിച്ചതുമായ പാതകളിൽ കൂടിയിട്ടാണ് എല്ലാ ആളും സഞ്ചരിക്കുന്നത്. പക്ഷെ ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ ക്രമേണ അവിടെ സ്വേച്ഛാധിപത്യത്തിന്റെ രീതിയായി മാറി, സ്വേച്ഛാധിപത്യത്തിന്റെ രീതിയായി മാറി. നിങ്ങൾ ഞങ്ങള് പറയുന്ന മാത്രം കേട്ടാ മതി, നിങ്ങൾക്ക് ഒന്നും ഇങ്ങോട്ട് പറയണ്ട എന്നതാണ്. പതിനല്ലേ പോലെ അഗസ്റ്റ് പിന്നെ വേണ്ടാതെ രീതി എന്നെ പറ്റി ഒരു ആരോപണവും പറയില്ല. ഒരാളും ആരും ഇതുവരെ സംഘടനക്കുള്ളിൽ ഒരു ആരോപണവും പറയാത്ത രീതിയാണ്. ആർക്ക് എന്നെ കൊണ്ട് പറയാൻ കഴിയില്ല. ഇതുവരെ വേണമെങ്കിൽ പ്രചരിപ്പിക്കുക, ഇനി മുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ ഇന്ന് മുതൽ ഇനി പലതും പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊക്കെ ഇങ്ങനെ കേൾക്കാം. പലതും പറഞ്ഞു, ഇനി പലതും പറഞ്ഞു. അങ്ങനെയാണ് അപ്പോ സുതാര്യ ഇതാണ് ഉത്തരം. ഇവിടെ സുതാര്യമായ പ്രവർത്തന രീതി സംഘടനയ്ക്ക് ഇല്ല. സംഘടനക്കുള്ളിൽ ഉൾപാർട്ടി ജനാധിപത്യമില്ല, സംഘടനക്കുള്ളിൽ സ്വേച്ഛാധിപത്യമാണ് നടക്കുന്നത്. അതുകൊണ്ട് അവര് പറയുന്നു അവര് ഇവര് എന്നുള്ള രീതിയിൽ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന തരത്തിലുള്ള പെരുമാറ്റ രീതികളായി. അതിനോട് നമുക്ക് ഒരിക്കലും സഹിക്കും. ഞങ്ങൾ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സൗഹൃദം പോകണം, അങ്ങോട്ടും പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതാണല്ലോ നമ്മുടെ രീതി. എങ്ങനെയാണ് പ്രവർത്തന രീതി? എങ്ങനെയാണ്? അതില്ല, അതില്ല. ഞങ്ങൾ പറഞ്ഞ കേട്ടാ മതി എന്ന രീതിയിലുള്ള പെരുമാറ്റം വന്നോടുകൂടി. അപ്പൊ അവിടെ എന്ത് വന്നു? നമ്മൾ അടിമ ബാക്കിയുള്ള ഉടമകളായി മാറുന്നു. അതിനോട് നമുക്ക് സാധിക്കും. ഹിന്ദു സംഘടനക്ക് വേണ്ടി നേരെ ഉള്ള സംഘടന ബി ജെ പിയോ?